സൂരജിന്റെ ഒറ്റ ചോദ്യം. എന്നാൽ അങ്ങ് അഭിനയിച്ചാലോ? അങ്ങനെ സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനൻ നടനായി. നായിക എങ്ങനെയായിരിക്കണമെന്ന മലയാളിയുടെ സ്റ്റീരിയോ ടൈപ്പ് സങ്കല്പത്തെ രൂപം കൊണ്ടും അഭിനയം കൊണ്ടും പൊളിച്ചെഴുതിയാണ് സിന്നു ചാന്ദിനിയുടെ കടന്നുവരവുണ്ടായത്. അവരുടെ ഓരോ വേഷവും മലയാളികൾ ഏറെ ഇഷ്ടത്തോടെ ചേർത്തു നിർത്തി. പക്ഷേ പുതിയ ചിത്രമായ വിശേഷത്തിലെ പാട്ടുകൾ പുറത്തു വന്നപ്പോൾ സിന്നുവിനൊപ്പം വന്ന ആ നായകനെയാണ് മലയാളികൾ തേടിയത്. എത്ര സ്വാഭാവികമായ അഭിനയമെന്ന് കണ്ടവരൊക്കെ പറഞ്ഞു. ആരാണ് ഈ നടൻ എന്ന ചിന്ത ചെന്നു നിന്നത് ഒടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ടിലാണെന്നത് ഏവർക്കും കൗതുകമായി. ആ ഒരൊറ്റ ഗാനത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് താളമിട്ട് കയറി ഇടം പിടിച്ച സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനായിരുന്നു അത്. ചിത്രത്തിലെ നായകൻ മാത്രമല്ല, അതിന് പാട്ടുകളൊരുക്കിയതും സ്ക്രിപ്റ്റ് എഴുതിയതും ആനന്ദ് തന്നെയാണ്. സംഗീതം മനസ്സിൽ നിറയുമ്പോഴും സിനിമയെ ആകെയാലും മൊത്തമായും സ്നേഹിച്ച ആനന്ദിന് സിനിമയിലേക്ക് വഴി തുറന്നത് സൗഹൃദങ്ങൾ തന്നെ. കൂട്ടുകാരനായ സൂരജ് ടോമാണ് സിനിമയുടെ സംവിധായകൻ. സംവിധായകനോട് കഥ പറഞ്ഞ സമയത്ത് അത് അഭിനയിച്ച് കാണിക്കുന്നത് കണ്ടിട്ട് സൂരജ് ചോദിച്ചു, എന്നാൽ അങ്ങ് അഭിനയിച്ചാലോ? അതാണ് തുടക്കം. ആദ്യമൊന്നും എനിക്ക് സമ്മതമായിരുന്നില്ല. പക്ഷേ ഞാൻ തന്നെ എഴുതിയ ഷിജു ഭക്തൻ എന്നാണ് കഥാപാത്രത്തെ എനിക്ക് നല്ല പരിചയമായിരുന്നതുകൊണ്ട് നിർബന്ധങ്ങൾക്ക് വേഗം വഴങ്ങി. സിന്നു ഗംഭീര നടിയാണ്, അവർക്കൊപ്പം നിന്ന് ചെയ്യുമ്പോൾ നന്നായി വരണേ എന്ന് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കഥാപാത്രങ്ങളെയും അവരുടെ ചിന്തകളെയും നന്നായി അറിയാനാകുന്നതുകൊണ്ട് ഇവിടെയോ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. പിന്നെ ചിന്നു ഉൾപ്പെടെ എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചു. എങ്ങനെയാണ് സ്ക്രീൻ പ്രസൻസ് നന്നായി വരിക എന്നൊക്കെ പറഞ്ഞു തന്നു. പതിയെ പതിയെ അഭിനയത്തിൻ്റെ ട്രാക്കിലേക്ക് അപ്രതീക്ഷിതമായി ഞാനും വന്നു. പാട്ട് പുറത്തു വരുമ്പോൾ വലിയ ആകാംക്ഷയിലായിരുന്നു ഞാൻ, എന്താകുമെന്നറിയാൻ. പക്ഷേ അപ്രതീക്ഷിതമായി കുറേ ഇടങ്ങളിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ കിട്ടി. ഒരുപാട് സന്തോഷം. പാട്ടുകളുടെ പൂർത്തീകരണവും ഇതിനിടയിൽ തന്നെ നടന്നു. സംഗീതവുമായി നല്ല ബന്ധമുണ്ടായതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആകെ ചിന്തിച്ചത് കുറച്ച് പുതിയ ശബ്ദങ്ങൾക്ക് അവസരം നൽകണം, കഥാപാത്രങ്ങളുമായി അത് നന്നായി ചേർന്ന് നിൽക്കണം എന്ന് മാത്രമായിരുന്നു. രണ്ടും നന്നായി വന്നു. പ്രണയം പൊട്ടിവിടർന്നല്ലോ എന്ന പാട്ട് പാടിയത് ഭരത് സജികുമാറും പുണ്യ പ്രദീപുമായിരുന്നു. ഇരുവരുടെയും ആലാപന രീതിയും സ്വരവും ശ്രദ്ധ നേടി. അലോഷി ആദംസ് പാടിയ മുന്നോട്ട് മുന്നോട്ട് എന്ന പാട്ടും ആലാപന ശൈലി കൊണ്ട് പ്രിയം നേടി. പാട്ടിൻ്റെ വരികൾ എഴുതിയതും ഞാൻ തന്നെ. ഡയലോഗുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്നതോ അത്രമേൽ മനസ്സ് സങ്കടത്താലോ സന്തോഷത്താലോ നിറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന തരത്തിലുള്ളതും ആയിരിക്കും. അതെല്ലാം അഭിനയത്തിൻ്റെ വഴികളിൽ സഹായിച്ചു. സിനിമയോട് അങ്ങേയറ്റം പ്രണയം. ഷിജു ഭക്തൻ എന്ന കഥാപാത്രവും അയാളുടെ പ്രശ്നങ്ങളും നമുക്കൊട്ടും അപരിചിതമല്ല. വാക്കിൽ തന്നെയുണ്ട് എന്തായിരിക്കും തീമെന്ന്. കല്യാണം കഴിഞ്ഞ രണ്ടുപേർ ആ വാക്കിനെ നേരിടുന്നത് എങ്ങനെയാണെന്നാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയുടെ സമസ്ത മേഖലകളോടും അങ്ങേയറ്റം ഇഷ്ടമാണ്. കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ടോ?